നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. മരണത്തെ സംബന്ധിച്ച് ശരിയായി അറിയുന്നവരാരും മരണത്തെക്കുറിച്ച് മോശമായി പറയുകയില്ല. വളരെ താത്വിക നിലപാടുള്ള ഒരു പ്രയോഗമാണിത്. ഇത് പറഞ്ഞിരിക്കുന്നത് ഗുരുനാനാക്കാണ്, സിഖ് മതസ്ഥാപകൻ. അർത്ഥമാക്കുന്നത് മരണത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്ന പക്ഷം ഒരു കാരണവശാലും മരണം എന്നത് മോശമാണെന്ന് പറയില്ല എന്നാണ്. അത് അദ്ദേഹം വെറുതെ പറയുകയല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളിലൂടെ അദ്ദേഹം തെളിയിക്കുകയാണ് ചെയ്തത്. അതാണ് ഗുരുനാനാക്കിനെ വ്യത്യസ്തനാക്കുന്നത്. 1469 April 15 ഗുരു നാനാക്കിൻ്റെ ജന്മം. പിതാവിൻ്റെ പേര് മെഹ്ത കാലു, മാതാവ് മാത തൃപ്ത. അദ്ദേഹം വിവാഹം കഴിച്ചത് മാത സുലഖാനി എന്ന സ്ത്രീയെയാണ്. രണ്ട് മക്കൾ അവർക്കുണ്ടായിരുന്നു, അത് ശ്രീചന്ദും ലക്ഷ്മിദാസുമാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേര്. അദ്ദേഹം ജനിച്ചത് റായ് ബോയ്ക്കി താൽവണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇന്ന് ആ സ്ഥലം പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് നാങ്കാന സാഹിബ് എന്നാണ്. ഈ സ്ഥലം, അദ്ദേഹം ജനിച്ച സ്ഥലം ഇപ്പോൾ പാകിസ്ഥാനിലാണെങ്കിലും അദ്ദേഹം ജനിക്കുന്ന കാലത്ത് ഇത് ഡൽഹി സുൽത്താനേറ്റിന്റെ കീഴിലാണ്. പിന്നീട് വിഭജനത്തോട് ബന്ധപ്പെട്ടാണ് ഈ സ്ഥലം പാകിസ്ഥാനിലേക്ക് പോവുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഹിന്ദുക്കളായിരുന്നു. ലോകത്തിലെ 5-ാമത്തെ സംഘടിത മതമായിട്ടാണ് സിഖിസത്തെ കണക്കാക്കുന്നത്, സിഖ് മതത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ വലിയ പ്രചാരത്തിലുള്ളൊരു മതമായി ഇതിനെ കണക്കാക്കാം. പ്രത്യേകിച്ചും ക്രിസ്തു മതം, ഇസ്ലാം മതം, ഹിന്ദുമതം, ബുദ്ധമതം, അതിനുശേഷം ഏറ്റവും വലിയ സംഘടിത മതമായിട്ട് സിഖിസത്തെ അതുപോലെ തന്നെ സിഖ് മതത്തെ കാണുന്ന സാഹചര്യമാണുള്ളത്. അത്രയേറെ ആളുകൾ മതത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ജനനശേഷം 7-ാം വയസ്സിൽ അദ്ദേഹത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് കൊണ്ടുവന്നാക്കി. വളരെ സമർത്ഥനായൊരു വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അധ്യാപകരെ അദ്ദേഹം അമ്പരപ്പിച്ചിരുന്നു. ഗണിതത്തിലും അതുപോലെ തന്നെ ശാസ്ത്രത്തിലുമൊക്കെ അദ്ദേഹത്തിന് വലിയ പ്രാവീണ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം പിന്നീട് ഒട്ടേറെ യാത്രകൾ നടത്തുകയാണ്. യാത്രകളിൽ നിന്നാണ് അദ്ദേഹത്തിന് പല തിരിച്ചറിവുകളും ലഭിക്കുന്നത്. പിന്നീടാണ് അദ്ദേഹം ഒരു ഗുരുസ്ഥാനത്തേക്ക് ഉയരുന്നത്. സിഖ് മതത്തിൻ്റെ ആദ്യ ഗുരുവായി കണക്കാക്കപ്പെടുന്നത് ഗുരുനാനാക്കിനെയാണ്. ഗുരുനാനാക്കിന് പുറമെ പിന്നീട് 9 ഗുരുക്കന്മാർ പിന്നീടുണ്ടായി. അതിലേറ്റവും കൂടുതൽ പ്രാധാന്യം തുടക്കക്കാരനായ ഗുരുനാനാക്കിന് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇപ്രകാരം ഒരു മതം ആ കാലഘട്ടത്തിൽ സ്ഥാപിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഹിന്ദു മാതാപിതാക്കൾക്കാണ് ജനിച്ചതെന്ന് പറയുകയുണ്ടായി. തന്നെയുമല്ല, അന്ന് ഇന്ത്യയിലെ രണ്ട് പ്രബലമായ മതങ്ങൾ, ഒന്ന് ഹിന്ദുമതവും ഒന്ന് ഇസ്ലാം മതവുമായിരുന്നു. ഈ രണ്ട് മതങ്ങളിലുമുള്ള ചില ന്യൂനതകൾ അദ്ദേഹത്തെ ബാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം മനസ്സിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഹിന്ദുമതത്തിലെ ജാതീയത അദ്ദേഹം എതിർത്തിരുന്നു, ചാതുർ പറഞ്ഞ രീതിയൊക്കെ അദ്ദേഹം എതിർത്തിരുന്നു. അതുപോലെ തന്നെ മുസ്ലിം മതത്തിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ പലപ്പോഴും പലരോടും പുലർത്തിയിരുന്ന അസഹിഷ്ണുത, മറ്റ് മതങ്ങളോട് പുലർത്തുന്ന അസഹിഷ്ണുത, ഇത് രണ്ടും അദ്ദേഹത്തെ ഈ രണ്ട് മതങ്ങളെയും ആ തലത്തിൽ കാണുവാൻ, പ്രത്യേകിച്ചും
തനിക്ക് ഉൾക്കൊള്ളുവാൻ പറ്റാത്ത രീതിയിലേക്ക് അതിനെ കാണുവാനാണ് അദ്ദേഹം പരിശ്രമിക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ രണ്ട് മതങ്ങളുടെയും ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ സിഖിസം ആരംഭിക്കുകയുണ്ടായത്, സിഖ് മതം ആരംഭിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. ഓരോ മതത്തിനും അതിൻ്റെതായ കാഴ്ചപ്പാടുകൾ അവർക്കുണ്ട്. പക്ഷെ അദ്ദേഹം ഇതിനെ വിലയിരുത്തിയത് ഈ രീതിയിലാണ് അദ്ദേഹം വിലയിരുത്തിയത്. അദ്ദേഹം ഒരു ഏകാത്മക ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മതത്തിൽ അദ്ദേഹം ഏകാത്മക ദൈവം, അതായത് ഒരു ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. പക്ഷെ ആ ദൈവത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പം ഇതര മതസങ്കല്പങ്ങളിൽ തികച്ചും വ്യത്യസ്തമാണ്. അദ്ദേഹം ഒരു ദൈവത്തിൻ്റെ അവതാരമായി അദ്ദേഹത്തെ കണക്കാക്കപ്പെടുകയുണ്ടായില്ല, ഒരു പ്രവാചകനായി അദ്ദേഹത്തെ കണക്കാക്കപ്പെടുകയുണ്ടായില്ല. അദ്ദേഹം പറഞ്ഞത് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവിടെയുണ്ട്, ദൈവത്തിന് ജന്മമോ മരണമോ ഇല്ല, ദൈവം അങ്ങനെ നിലകൊള്ളുന്നു. അതായത് ദൈവത്തിൻ്റെ ഒരു അവതാരമായി ഒരാൾ പ്രത്യക്ഷപ്പെടുകയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവാചകനായി സൃഷ്ടിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയുണ്ടായത്. അതുകൊണ്ട് ഹിന്ദുമതത്തിൻ്റെയും അതുപോലെ തന്നെ മുസ്ലിം മതത്തിൻ്റെയും ആശയങ്ങളിൽ തികച്ചും വിഭിന്നമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം പുലർത്തുകയുണ്ടായത്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രശസ്തമായ വാചകം, ദൈവം ഹിന്ദുവോ മുസ്ലിമോ അല്ല, ഞാൻ ദൈവത്തിൻ്റെ പാതയാണ് പിന്തുടരുന്നത്, ദൈവം എന്നത് സത്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്ന ഒരു സംഗതി. അദ്ദേഹത്തിൻ്റെ ഈ പ്രത്യേകിച്ചും ഈ സിഖുകാരുടെ പ്രധാന ഗ്രന്ഥമായി കണക്കാക്കുന്നത് ഗുരു ഗ്രന്ഥ സാഹിബ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ആ ഗുരു ഗ്രന്ഥ സാഹിബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഗുരുനാനാക്കിൻ്റെ സൂക്തങ്ങൾ മാത്രമല്ല ഉള്ളത്, പക്ഷേ ഗുരുനാനാക്കിൻ്റെ 974 സൂക്തങ്ങൾ അതിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ശ്ലോകരൂപത്തിൽ ജനങ്ങൾ അനുവർത്തിക്കേണ്ട, തൻ്റെ മതാനുയായികൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെയാണെങ്കിലും അദ്ദേഹം ഈ ഒരു വിശ്വാസത്തിൽ നിലകൊള്ളുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം എല്ലാ മതങ്ങളെയും വളരെ കരുതലോടെ കരുതിയിരുന്നു. തന്നെയുമല്ല എല്ലാ മതങ്ങളോടും തികഞ്ഞ ആദരവ് പുലർത്തിയിരുന്നു. ഒരു മതത്തോടും അദ്ദേഹം ഒരു സംഘർഷത്തിനോ ആശയമായ ഭിന്നതകൾക്കോ ആ രീതിയിലുള്ള സംവാദത്തിനോ അദ്ദേഹം തയ്യാറാകുമായിരുന്നില്ല. എൻ്റെ വിശ്വാസം ഇതാണ്, ഞാൻ പ്രചരിപ്പിക്കുന്ന മതം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിഖിസം സ്ഥാപിക്കുകയല്ലാതെ അത് മറ്റുള്ളവരുമായി ആ മറ്റുള്ളവരുടെ ആശയങ്ങളുമായി അത് സംഘർഷമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളിതാ പിന്മാറുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം എന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായി. തൻ്റെ മതത്തിൻ്റെ ആശയങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ഉദാത്തമായ ആശയങ്ങൾ എന്നൊന്നും പറഞ്ഞ് ആ തലത്തിലേക്കുള്ള ഒരു കലഹത്തിനൊന്നും അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ഈ പൊതുവെ ഈ മതത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം സമത്വമാണ് ആഹ്വാനം ചെയ്തത്. അതായത് ഒരു ഭൂമിയിലെ മുഴുവൻ മനുഷ്യരും സമന്മാരായിരിക്കണം, അവർക്ക് ദുഃഖങ്ങളിൽ നിന്ന് അവരകറ്റി നിർത്തുവാനുള്ള ഒരു പൊതു ശ്രമം ഉണ്ടാകണം, പൊതുവായൊരു കൂട്ടായ്മ രൂപപ്പെടണം, ദയയോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളിൽ, അതായത് സമൂഹത്തിൻ്റെ പൊതു വളർച്ചയിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പൊതുവായ രീതിയിലുള്ള ഉയർച്ചയെയാണ് അദ്ദേഹം കാംക്ഷിച്ചിരുന്നത്, അദ്ദേഹത്തിൻ്റെ മതപ്രകാരം കാംക്ഷിച്ചിരുന്നത്. അദ്ദേഹം പറയുന്ന ചില ജീവിത പാഠങ്ങളുണ്ട്. ആ ജീവിത പാഠങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പുരോഗമന സമൂഹം കൈവരിക്കപ്പെടും എന്ന കാര്യം സംശയമില്ല. അദ്ദേഹം ആദ്യം പറയും, നിങ്ങളിലുള്ള 5 തിന്മകളെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യുക, നിങ്ങളിലുള്ള 5 തിന്മകളെ നിങ്ങൾ ഉന്മൂലനം ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങളിലുള്ള തിന്മകൾ എന്ന് നമ്മൾ പരിശോധിക്കാം. കാമ, ക്രോധ, ലോഭ, മോഹ, അഹങ്കാരം, ഇതെല്ലാം നിങ്ങൾക്ക് കാമപരമായി ആ രീതിയിലുള്ള വിടുതൽ നിങ്ങൾക്ക് വേണ്ടതുണ്ട്. അതുപോലെ ക്രോധം, അതിൽ നിന്ന് നിങ്ങൾ ഒഴിവാകേണ്ടതുണ്ട്. അതുപോലെ ലോഭം, ലോഭം എന്ന് പറഞ്ഞാൽ ആർത്തി, നിങ്ങൾക്ക് വസ്തുക്കൾ വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള നിങ്ങളുടെ ആർത്തി നിങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മോഹം, അറ്റാച്ച്മെൻറ്റ്, പലതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ വിട്ടൊഴിയേണ്ടതുണ്ട്. അതുപോലെ അഹങ്കാരം, അഹങ്കാരത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അതൊരു ആത്മഹത്യക്ക് തുല്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാമ, ക്രോധ, ലോഭ, മോഹം, അതുപോലെ തന്നെ അഹങ്കാരം തുടങ്ങിയുള്ള സംഗതികളൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒഴിവാക്കണമെന്നാണ്. ഇതൊക്കെ 5 തിന്മകളായിട്ടാണ് അദ്ദേഹം കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഇത്തരം സംഗതികൾ, ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ, ഈ തിന്മകൾ ഒഴിവാക്കിയാൽ തന്നെ അദ്ദേഹം ഒരു പരിശുദ്ധനാകുന്ന ഒരു അവസ്ഥയുണ്ട്.
അപ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ വർജിക്കുവാനും അത് അകറ്റിയെടുത്തുള്ള ശ്രമം ആസൂത്രിതമായി വ്യക്തികൾ നടത്തേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു സംഗതി, ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ സമത്വം ഉണ്ടായിരിക്കണം. സ്ത്രീ പുരുഷ സമത്വം അനിവാര്യമാണ്. ഏത് കാലഘട്ടത്തിലാണെന്ന് പറയുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് പോലും സ്ത്രീ സമത്വം എന്ന കാര്യം ഒരു മതങ്ങളും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മതങ്ങളെല്ലാം കൃത്യമായ രീതിയിലുള്ള പുരുഷന്മാർക്ക് മേൽക്കോയ്മ നൽകുന്ന രീതിയിലാണ് കെട്ടിപ്പടുക്കപ്പെട്ടുള്ളത്. പക്ഷേ അന്ന് കാലത്ത് തന്നെ ഈ സിഖ് മതത്തിൻ്റെ ആദ്യ ഗുരു പറഞ്ഞു വെച്ചിരിക്കുന്നു, അതായത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ സമത്വം അനിവാര്യമാണ് എന്ന കാര്യം പറഞ്ഞു വെച്ചിരിക്കുന്നു. മറ്റൊരു സംഗതി അദ്ദേഹം പറഞ്ഞത് ദയ വേണം. ഒരു മനുഷ്യന് വേണ്ടത് ദയയാണ്. ഒരാളുടെ ദുഃഖം കണ്ടു കഴിഞ്ഞാൽ അത് ദയയോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അല്ലാതെ വെറും ദയ അഭിനയിക്കുകയല്ല, മറിച്ച് ദയയോടുകൂടി പെരുമാറാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റേ പറയുന്ന നിസ്വാർത്ഥ സേവനത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. നിസ്വാർത്ഥ സേവനം, പലപ്പോഴും നമ്മൾ സേവനം നിർവഹിക്കുമ്പോൾ പല താല്പര്യങ്ങളുടെ കൂടിയുള്ള സേവനങ്ങൾ നമ്മൾ നിർവഹിക്കപ്പെടും. മറ്റുള്ളവർക്ക് സംഭാവന ചെയ്യുക, അതിൻ്റെ ചിത്രം പ്രസിദ്ധീകരിക്കുക തുടങ്ങിയിട്ടുള്ള ആ രീതിയിലുള്ള പല രീതിയിലുള്ള സേവനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, മാധ്യമങ്ങളിൽ വരുവാൻ വേണ്ടിയുള്ള സേവനങ്ങൾ. അദ്ദേഹം പറയുന്നു നിസ്വാർത്ഥ സേവനമായിരിക്കണം. ആ സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ചെയ്യുന്ന കാര്യം മറ്റൊരാൾ അറിയാതെ ചെയ്യുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സത്യസന്ധത, ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സത്യസന്ധതയാണ്. ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സത്യസന്ധതയാണ്. അദ്ദേഹം ഹോണസ്റ്റ് ആയിരിക്കണം, എല്ലാവരോടും ഹോണസ്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ പങ്കുവയ്ക്കൽ, ഷെയറിങ്, തനിക്ക് കിട്ടുന്ന ഈ ലോകത്തെ ഗുണവശങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. നമ്മൾ ഈ ലോകത്ത് ആർജിച്ചെടുക്കുന്ന സംഗതികൾ, നമ്മൾ സമ്പത്ത് കൈവരിക്കുമ്പോൾ ആ സമ്പത്ത് കയറി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിലെ ഇതര ആളുകൾക്കും അർഹതപ്പെട്ടാണ് ആ സമ്പത്ത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളത് കൂട്ടിവെക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സമൂഹത്തോട് ചെയ്യുന്ന ഒരു പാതകമാണ്. ഒരു കാരണവശാലും നമ്മൾ മുഴുവൻ ആളുകൾക്കും അർഹതപ്പെട്ട സംഖ്യയാണ്. ഒരുപക്ഷെ നമ്മൾ പറയുന്നത് എൻ്റെ മിടുക്കുകൊണ്ട് നേടിയതല്ലേ എന്ന് ചോദിക്കും. പക്ഷെ ആ മിടുക്ക് എന്ന് പറയുന്ന ആ സംഗതി ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. മറിച്ച് ആ മിടുക്കിലൂടെ സമ്പാദിച്ചാൽ തന്നെ ആ സമ്പാദിച്ച സ്വത്ത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സംഗതി അദ്ദേഹം പറഞ്ഞത് അന്ധവിശ്വാസത്തിനെതിരെയുള്ള പോരാട്ടം. അദ്ദേഹം പറയുന്നത് ഓരോ മതവിഭാഗങ്ങളും അനുവർത്തിക്കുന്ന അവരുടെ രീതികളിൽ ഒട്ടേറെ അന്ധവിശ്വാസങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പുലർത്തരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ത്രീകളെ ബഹുമാനിക്കുക. നേരത്തെ നമ്മൾ പറയുകയുണ്ടായി സ്ത്രീ സമത്വം എന്ന കാര്യം പറയുകയുണ്ടായി. പക്ഷെ ഇവിടെ അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു, സ്ത്രീകളെ നിങ്ങൾ ബഹുമാനിക്കാൻ പഠിക്കണം. അപ്പോൾ ആ തരത്തിൽ ഇന്നത്തെ ഇന്ന് ആധുനിക സമൂഹം എന്താണോ ആഗ്രഹിക്കുന്നത്, പക്ഷെ ഇന്നും ആധുനിക സമൂഹത്തിന് നിറവേറ്റാൻ കഴിയാത്തതുമായ ആശയങ്ങളാണ് അദ്ദേഹം 15-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നു പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചില വിശ്വാസങ്ങൾ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സിഖ് മതത്തിൽ അനിവാര്യമായി ഉണ്ടാകേണ്ട വിശ്വാസങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, ഒരു ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണുള്ളത്, ഒരു ദൈവം എന്ന് പറയുന്ന സങ്കല്പം. പിന്നെ ദൈവത്തിനെ സംബന്ധിച്ച് അതിന് പ്രത്യേക രൂപമൊന്നുമില്ല. നേരത്തെ നമ്മൾ കാണുകയുണ്ടായി ദൈവം ജനിച്ചിട്ടുമില്ല, മരിച്ചിട്ടുമില്ല, ദൈവം അവിടെ നിലനിൽക്കുന്നു, അവിടെ ആ ദൈവത്തിന് പ്രത്യേക രൂപമില്ല. പിന്നെ ആർക്കും ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കാം. അവിടെ ഒരു പുരോഹിത വർഗത്തിൻ്റെ സ്വാധീനം ആവശ്യമില്ല. അവിടെ നിങ്ങൾക്ക് നേരിട്ട് ദൈവത്തോട് പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം, അതിനൊരു ഇടനിലക്കാരൻ ആവശ്യമില്ലെന്ന് വളരെ വസ്തുനിഷ്ഠമായി അദ്ദേഹം ആ കാലഘട്ടത്തിൽ തന്നെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു വിഷയം അദ്ദേഹം പറയുന്നത് ദൈവത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്, അവിടെ വ്യത്യാസമില്ല. ദൈവം എല്ലാവരും തുല്യരായിട്ടാണ് കാണുന്നത്. അല്ലാതെ ദൈവത്തിന് മുന്നിൽ മറ്റുള്ള ആളുകൾ തമ്മിൽ ഒരു ഏറ്റക്കുറച്ചിലുകളില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമാക്കുന്നു. പിന്നെ അദ്ദേഹം നല്ല ജീവിതത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്. നല്ല ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട്, അല്ല സമൂഹത്തിൽ വേറിട്ടുന്നുകൊണ്ടല്ല, സമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങൾ സത്യസന്ധതയോടെയും മറ്റുള്ളവരോട് കരുതലോടെയും കൂടി ജീവിക്കുക. അതാണ് ജീവിതത്തിലെ നല്ല ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾ സത്യാന്തമായും അതുപോലെ തന്നെ മറ്റുള്ളവരോട് കരുതലോടുകൂടി ജീവിക്കുക. എങ്ങനെ? അത് സത്യാന്തമായിട്ടായിരിക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത്. മറ്റൊരു കാര്യം അദ്ദേഹം വളരെ പരിഹാസത്തോടുകൂടി പറയുന്നത്, പല നമ്മളുടെ ജ്ഞാനികളും അവർ പറയുക ഞങ്ങൾ
കാട്ടിൽ പോയി തപസ് ചെയ്ത് അല്ലെങ്കിൽ കാട്ടിൽ പോയി എനിക്ക് വെളിപാടുണ്ടായി എന്ന് പറയുന്ന രീതിയിലേക്ക് നിങ്ങൾ ആരും കാട്ടിലേക്ക് ഓടേണ്ടായില്ല നിങ്ങൾക്ക് വെളിപാടിന് വേണ്ടി, നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ നിന്ന് തന്നെ വെളിപാടുകൾ ലഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്തും പ്രത്യേക അതീന്ദ്രിയ ജ്ഞാനമൊന്നും ലഭിക്കേണ്ടതില്ല. നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കണ്ണ് തുറന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും ഇത് കാണാൻ കഴിയുമെന്നുള്ളതാണ് മറ്റു പ്രത്യേകത. പിന്നെ മതപരമായ ചടങ്ങുകൾക്കാകട്ടെ, അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾക്കും യാതൊരു രീതിയിലുള്ള പ്രസക്തിയുമില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ടുരുവിടുന്നു. അപ്പോൾ അദ്ദേഹം വെച്ചിട്ടുള്ള ആശയങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സംഘടിതമായി ഇതര സംഘടിത മതങ്ങളുടെ കാഴ്ചപ്പാടുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടി ജനകീയമായതും ജനങ്ങൾക്ക് നേരിട്ട് ദൈവത്തോട് സംവദിക്കാമെന്ന് പറയുന്ന വലിയ ആശയം, പുരോഹിത വർഗത്തെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ള വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള ഒരു ഫിലോസഫിയാണ്, ഒരു തത്വശാസ്ത്രമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ദൈവമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നില്ല. ദൈവമുണ്ട്, പക്ഷെ ആ ദൈവത്തിലേക്ക് നിങ്ങൾക്ക് നേരെ നടന്നു ചെല്ലാം, അതിന് അവിടെ വേറൊരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് അദ്ദേഹം ഉയരുകയുണ്ടായി. സിഖ് മതം വളരെ ഇന്നത്തെ രീതിയിൽ സിഖ് മതം വളരെ രീതിയിൽ വളർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു മതമാണ്. കാലഘട്ടം കഴിയുന്തോറും അതിൻ്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ശേഷം പിന്നീടും ഗുരുക്കന്മാരുണ്ടായി. ആ ഗുരുക്കന്മാരുടെ പരമ്പര പിന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് അതിന് കുറച്ചും കൂടി ആധുനികമായ രൂപം കൽസ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് രൂപം കൊണ്ടു. ആ രീതിയിലൊക്കെ പിന്നീടുള്ള ഗുരുക്കന്മാർ ആ മതത്തെ കുറച്ചും കൂടി ഒരു സംഘടിത രീതിയിലേക്ക്, ഗുരുനാനാക്കിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലേക്ക് അതിനെ ഒരു സംഘടിത മതത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കൂടുതൽ അവതരിപ്പിക്കപ്പെട്ടത് അദ്ദേഹത്തിന് ശേഷം വന്ന മഹാരഥന്മാരായ ഗുരുക്കന്മാരാണ് എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ച് രണ്ട് കാഴ്ചപ്പാടുകളുണ്ട്. ഏപ്രിൽ മാസത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്ന് പറയുന്ന ഒരു വാദമുണ്ട്. അതോടൊപ്പം തന്നെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇതിലേതോ ആണ് അദ്ദേഹം ജനിച്ചത് എന്ന് പറയുന്ന മറ്റൊരു കാഴ്ചപ്പാടുണ്ട്. പക്ഷേ അത് കൂടുതൽ വിശ്വസിക്കപ്പെടുന്നതും അത് സാധൂകരിക്കപ്പെടുന്നതുമായിട്ടുള്ള തീയതി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 1569 ഏപ്രിൽ 15 എന്ന തീയതിയാണ്. അദ്ദേഹം മരണമടയുണ്ടായത് 1549 സെപ്റ്റംബർ 22 എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി. അത് അദ്ദേഹം മരിക്കേണ്ടത് കർട്ടാർപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. ഇന്ന് കർട്ടാർപൂർ എന്ന് പറയുന്ന ആ സ്ഥലം ഇന്ന് പാകിസ്ഥാനിൽ തന്നെ നിലകൊള്ളുന്നത്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് അവിടെ മുഗൾ എംപറേഴ്സ് ആണ് മരണമടയുന്നത്. ഈ രണ്ട് സ്ഥലങ്ങളും, ഈ കർട്ടാർപൂർ ആകട്ടെ അതുപോലെ തന്നെ നാങ്കാന സാഹിബ് ആവട്ടെ, ഇത് രണ്ടും ഇന്ന് പാകിസ്ഥാനാണ് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആ രീതിയിലേക്കുള്ള ജീവിത ക്രമത്തിൽ അദ്ദേഹം ഇന്നത്തെ ഇന്ത്യൻ ഭൂവിഭാഗങ്ങളിൽ ഒരുപാട് അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്നത്തെ വിഭജനത്തിന് ശേഷം ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജനനവും മരണവും സംഭവിച്ചത് അവിടെയാണ് എന്ന കാര്യത്തിൽ വ്യക്തമാണ്. അദ്ദേഹം വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന വലിയൊരു വാചകമുണ്ട്. അദ്ദേഹം പറയുന്ന വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന ഒരു വാചകത്തിൽ അദ്ദേഹം പറയുന്നത്, അതായത് ദൈവത്തിൻ്റെ സ്നേഹം ഉൾക്കൊണ്ട ഒരു ഉറുമ്പിനോളം വരില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതായത് ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ ഒരു ഉറുമ്പിനോളം വരില്ല ലോകം മുഴുവൻ കീഴ്പ്പെടുത്തിയ ഒരു ചക്രവർത്തിയും ഒരു രാജാവും എന്നത്. അതായത് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുക, ദൈവത്തിൻ്റെ സത്യം അനുഭവിക്കുക, ഈ പറയുന്ന കർമ്മ രീതികൾ പിന്തുടരുക, അങ്ങനെ ആ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ ഒരു ഉറുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളിയവൻ, ആ എളിയവൻ്റെ അവനുമായി താരതമ്യപ്പെടുത്തുവാൻ ഒരു കാരണവശാലും ഈ ലോകം കീഴ്പ്പെടുത്തിയ ചക്രവർത്തിമാർക്കോ രാജാക്കന്മാർക്കോ കഴിയില്ല. അവർക്കൊരുപാട് സമ്പത്തുണ്ടായിരിക്കാം, അവർക്കൊരുപാട് ഭരണത്തിനായിട്ടുള്ള ഭൂപ്രദേശങ്ങളുണ്ടായിരിക്കാം, പക്ഷേ ഈ പറയുന്ന എളിയവൻ്റെ മുമ്പിൽ, ഈ ഉറുമ്പിൻ്റെ മുമ്പിൽ അവരാരുമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ വിശ്വാസമാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായി നിൽക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നിറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിലെ ഈ പറയുന്ന രീതിയിലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ജീവിക്കുവാനുള്ള, ക്രിയാത്മകമായി ജീവിക്കുവാനുള്ള, മറ്റൊരുവൻ്റെ കണ്ണീരൊപ്പുവാനുള്ള തലത്തിലേക്ക് ഒരു വ്യക്തി വളർന്ന് വികസിക്കുമ്പോഴാണ് അവിടെ ദൈവികമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകുന്നത്, ദൈവികമായ കാഴ്ചപ്പാടുണ്ടാകുന്നത്, ദൈവികമായിട്ടുള്ള സ്നേഹം മനസ്സിൽ നിറയുന്നത് എന്നത് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ വിളിച്ചോതുകയാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇന്ന് ലോകത്തിൽ ഏറെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.